ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ജെച്ചൂസ് വ്ളോഗ്. എല്ലാവരും സേഫായിട്ട് സുഖമായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള ഒരു അരിപ്പൊടി കൊണ്ടുള്ള മോമോസാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ചെറിയ രണ്ട് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പകുതി തക്കാളി, രണ്ട് പച്ചമുളക്, അഞ്ചല്ലി വെളുത്തുള്ളി ചതച്ചു വെച്ചതാണിത്. പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഓൾറെഡി വെന്തിട്ടുണ്ടായിരുന്ന ചിക്കനാണ്. അത് ഏകദേശം ഇങ്ങനെ ക്രഷ് ചെയ്ത് എടുക്കണം. കൈ കൊണ്ട് തന്നെയാണ് ക്രഷ് ചെയ്തത്. കൈ കൊണ്ട് ക്രഷ് ചെയ്ത കുറച്ച് ചിക്കൻ. പിന്നെ ഇതിനായിട്ട് വേണ്ടത് ചിക്കൻ മസാല, ഗരം മസാല, കാശ്മീരി ചില്ലി. നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, സവാള അരിഞ്ഞ് വെച്ചത്, നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി കൂടി ഞാൻ ആഡ് ചെയ്യുന്നു. കുറച്ച് ചിക്കൻ മസാല, കുറച്ച് ഗരം മസാല പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി എന്നിവയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതെല്ലാം മിക്സ് ആയതിനു ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ചിക്കൻ കൂടി ഇതിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. സ്റ്റീം ചെയ്യാനായിട്ട് നമുക്ക് അപ്പച്ചട്ടി അടുപ്പിലോട്ട് വെക്കാം. ആ സമയത്ത് നമുക്ക് മാവിൻ്റെ കാര്യം നോക്കാം. അരിപ്പൊടി ചൂടുവെള്ളത്തിൽ കുഴച്ച് വെച്ചിട്ട് ഏകദേശം ഈ പരുവത്തിലാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ഓരോരോ ബോൾസാക്കി വെക്കാം. നമ്മൾ ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഈ പരുവത്തിൽ വേണം ബോൾസ് റെഡിയാക്കി എടുക്കാൻ. ബോൾസ് റെഡിയാക്കുമ്പോൾ ആണെങ്കിൽ നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ തേക്കാണെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കും. ഇനി നമുക്ക് ഈ ബോൾസ് പ്രസറിൽ പ്രസ് ചെയ്ത് എടുക്കാം. പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് തന്നെ മസാല ഫിൽ ചെയ്തിട്ട് എടുക്കാം. നമ്മളെ മസാല ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിനെ സ്റ്റീം ചെയ്ത് എടുക്കാം. സ്റ്റീം ചെയ്യുമ്പോൾ അപ്പച്ചട്ടിയിൽ എണ്ണ കൂടി തേക്കണം കേട്ടോ. നമ്മളെ ചിക്കൻ മോമോസ് ഇതാണ് റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.
ഞാൻ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ കിട്ടുന്നതായിരിക്കും. സോ അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ. Thank you for watching my video. Stay home, stay safe.